പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ ജനന സമയത്ത് വിദ്വാൻമാരോട് പറഞ്ഞു, നിങ്ങൾ ഈ യേശു ജനിച്ച സ്ഥലം എവിടെയാണെന്നോർത്ത് ആശങ്കപ്പെടുകയൊന്നും വേണ്ട. വഴി അറിയത്തില്ലല്ലോ എന്ന് വിചാരിച്ച് പ്രയാസപ്പെടേണ്ട. നക്ഷത്രം നിങ്ങൾക്ക് വഴി കാണിക്കും. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചെന്ന്. അങ്ങനെ നക്ഷത്രത്തെ നോക്കി അവരിങ്ങനെ യാത്ര ചെയ്യുക. യാത്ര ചെയ്ത് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് മുൻപോട്ട് പോയപ്പം ബുദ്ധിയിലൊരു ചിന്ത, രാജാവ് പിറക്കുന്നത് കൊട്ടാരത്തിലല്ലേ? അങ്ങനെയാണെങ്കിൽ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ കൊട്ടാരത്തിലായിരിക്കും. അവർ നേരെ ഹെരോദാവിന്റെ കൊട്ടാരത്തിലേക്ക് കയറി. കൊട്ടാരത്തിൽ ചെന്ന അവരൊരു ചോദ്യം, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? നമുക്കറിയാം അതിൻ്റെ അനന്തര ഫലം എന്താ ഉണ്ടായത്. അനേക കുഞ്ഞുങ്ങൾ അവിടെ കൊല്ലപ്പെട്ടു. എന്താ കാരണം? നക്ഷത്രം നോക്കി യാത്ര ചെയ്യാൻ ദൈവം പറഞ്ഞിരിക്കെ നക്ഷത്രം നോക്കി യാത്ര തുടങ്ങിയെങ്കിലും വഴിയിൽ വെച്ച് അവരുടെ ബുദ്ധി പറഞ്ഞതനുസരിച്ച് പ്രവർത്തിച്ചതാണ് ഈ ദുരന്തത്തിന് കാരണമായി തീർന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം നിയോഗം തരുന്ന പാതകളിലൂടെ മുൻപോട്ട് ചുവടുകൾ വയ്ക്കുമ്പോൾ നമ്മുടെ ബുദ്ധി എന്ത് പറയുന്നു എന്നുള്ളത് കേട്ട് നിങ്ങൾ നിങ്ങളുടെ ചുവടുകൾ മാറ്റിയാൽ അത് വലിയ വിപത്തിന് കാരണമായി തീരും. യേശുവിനെ പിടിക്കാൻ ചേവകരും മഹാപുരോഹിതന്മാരും എല്ലാം വന്നപ്പോൾ പത്രോസ് വാളെടുത്ത് വെട്ടി ഒരാളെ കാതറുത്ത് താഴെയിട്ടു. എന്നാൽ യേശു പറയുന്നത്, പത്രോസേ, പിതാവായ ദൈവം എനിക്കൊരുക്കിയ പാതയാണിത്, ഇവിടെ നിന്റെ വാളിന്റെ സഹായം എനിക്ക് ആവശ്യമില്ല. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ദൈവം ഒരുക്കുന്ന വഴിയിൽ വാളായി നമ്മുടെ ബുദ്ധി വെളിപ്പെടാറുണ്ട്, നമ്മുടെ കഴിവുകൾ വെളിപ്പെടാറുണ്ട്, നമ്മുടെ സമ്പത്ത് വെളിപ്പെടാറുണ്ട്. എന്നാൽ ദൈവം പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന പാതയിൽ എൻ്റെ മുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യുന്നതിന് പകരം വാളായിട്ടൊന്നും വെളിപ്പെടരുത്. ഞാൻ നിനക്ക് വേണ്ടിയിട്ടാണ് ആ പാത ഒരുക്കിയതെങ്കിൽ അന്ത്യം വരെയും ഞാൻ നടത്താൻ വിശ്വസ്തനാണ്. ഞാൻ ഒരുക്കിയ പാതയിലൂടെ അന്ത്യം വരെ നിങ്ങൾ യാത്ര ചെയ്താൽ അത് പരാജയമായിരിക്കത്തില്ല, അത് വിജയമാക്കി തീർക്കാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് നമ്മുടെ ബുദ്ധിയൊക്കെ എടുത്ത് മാറ്റിവെച്ച് ദൈവം എന്താണോ പറയുന്നതിന് അതിന് മുമ്പോട്ട് നമുക്ക് ചുവട് വയ്ക്കാം. നമ്മുടെ ജീവിതം അത്ഭുതകരമായി തീരും. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പ്രിയരെ, സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളുടെ മാനുഷിക ബുദ്ധി പറയുന്നതിനനുസരിച്ചല്ല ദൈവമേ അങ്ങ് നൽകി തരുന്ന നിയോഗത്തോടെ ചുവട് വയ്ക്കാൻ ഞങ്ങളെ സഹായിക്കണം. കൃപയിൽ മറയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.